ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കേരള സ്റ്റൈൽ ലിവർ ഫ്രൈ ആയിട്ടാണ് ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് കേരള സ്റ്റൈൽ ലിവർ ഫ്രൈ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് ലിവർ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം ലിവറാണ് ഇത് ചിക്കൻ്റെ ലിവറാണ് കേട്ടോ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിലേക്ക് മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പത്തല്ലി വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് കുരുമുളക് വളരെ കുറച്ച് മതി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ലിവറിനൊരു സ്മെല്ലില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ടും നല്ല ടേസ്റ്റിനുമാണ് പെരിഞ്ചീരകം ഉപയോഗിക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല മഷി പോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ച് വന്നിട്ടുണ്ട് നമുക്കിന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അരച്ചെടുത്തത് അടിയുറപ്പുള്ളൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കാരണം ഇത് ഡ്രൈ ആയിട്ട് വരണ്ടേ അപ്പോൾ അത് കരിയാൻ പാടില്ല അപ്പം അതിനെ അടിയുറപ്പുള്ളൊരു പാത്രം തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ലിവർ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി തന്നെ എടുക്കണം എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്ക് ഇതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി തീ കുറച്ച് തന്നെ വെക്കുക നമുക്ക് ഇതിന് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല കാരണം ഇതിനകത്തുനിന്ന് ഓൾറെഡി വെള്ളം ഉണ്ടാവും നോക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ആ ലിവറിൽ ഉള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ലിവർ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് ഇളക്കണ്ട കാരണം അത് പൊടിഞ്ഞു കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് ഇളക്കണ്ട ഇപ്പം ഒന്ന് കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം അപ്പം അതിനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവണം ആ കറുത്ത കളറിൽ ആവണം അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തീ കുറച്ചിട്ട് തന്നെ നമുക്കിത് ഡ്രൈ ആക്കി എടുക്കാം അപ്പം നല്ലൊരു സ്മെല്ലാണ് നല്ല ആ ഒരു കുരുമുളകിൻ്റെയും ഗരം മസാലൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട് നന്നായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും കൂടെ പൊടിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് ആ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കറക്റ്റ് നല്ല കറുത്ത കളറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയി നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ടുള്ള റെസിപ്പികൾക്കായി അലൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ബായ്